നന്ദ സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കുക്കീസാണ്. അതിനാദ്യമായിട്ട് വേണ്ടത് നമുക്ക് ബട്ടറാണ്. ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കുക. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് വേണ്ടത്. അത് നമ്മൾ വിസ്ക് കൊണ്ടിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. നമ്മളെടുത്തിരിക്കുന്നത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. ഒരു അരക്കപ്പോളം ഇത് ആവശ്യമുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് കുറേശ്ശെയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം ബട്ടറിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതായത് ബട്ടർ ക്രീമായിട്ട് നമ്മളിത് എടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറി ഒരു ക്രീം, മറ്റെന്താ, മഞ്ഞ കളർ മാറിയിട്ട് ഒരു വൈറ്റിഷ് അല്ലാത്തൊരു കളറിലേക്ക് വരും. അത്രയും നേരം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും കുറഞ്ഞത് നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ അത്രയും നല്ലത്. ഈ സമയത്തിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് മതി. ഒരു മണത്തിനും അതിൻ്റെ ഒരു ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇപ്പോഴത് ഒരുവിധം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു അരിപ്പ് എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. ഇനി 1/2 കപ്പ് കൊക്കോ പൗഡർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് എല്ലാം കൂടി കമ്പൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മുടെ ബട്ടർ ക്രീമുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കൈ വെച്ച് കുഴയ്ക്കുന്നതാണ് നല്ലത്. കൈ വെച്ച് കുഴച്ച് ഇത് ഒരു ഡൗവിൻ്റെ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് കുഴയ്ക്കുമ്പോഴത്തേക്കും നനവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇതിലേക്ക് മിൽക്കിന് പകരം ചോക്ലേറ്റിൻ്റെ സിറപ്പ് പോലെ ആണ് ചേർത്തിരിക്കുന്നത്. ചോക്ലേറ്റ് സിറപ്പുള്ള ഒരു ചോക്ലേറ്റ് സിറപ്പ് ചേർക്കാം, ഇല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചേർക്കാം. അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അത് പക്ഷേ കുറേശ്ശെ ആയിട്ടാണ് ചേർത്തേക്കുന്നത്, എന്നുവെച്ചാൽ അധികം കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഒരു സോഫ്റ്റായിട്ടുള്ളൊരു ഡൗ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് നോക്കിയിട്ട് ആവശ്യാനുസരണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഡൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചോക്ലേറ്റ് കുക്കീസ് ആണല്ലോ, അപ്പോൾ അതിലേക്ക് ഇടയ്ക്ക് ഇത് ചോക്ലേറ്റ് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഞാനൊരു 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ചിപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും, അത് ചേർക്കുക. ഇല്ലെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് അത് ക്രഷ് ചെയ്തിട്ട് അത് ചേർത്താലും മതി. ഞാനിപ്പോൾ ചോക്ലേറ്റിനെ ക്രഷ് ചെയ്തിട്ടാണ് ഇതിലിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഡോയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കീസ് ഒരേന്നായിട്ട് ഉണ്ടാക്കാം.
കുക്കീസിൻ്റെ വലുപ്പം ഷേപ്പ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ട്രേയിൽ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ട് അതിൽ ബേക്കിംഗ് പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് പേപ്പറിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ കുക്കീസ് റെഡിയാക്കി എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് കുറേ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, മറ്റേ കുക്കി കട്ടർ ഉള്ളതുണ്ടെങ്കിൽ കുക്കി കട്ടറിലുണ്ടാക്കാം, ഇല്ലെങ്കിൽ നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതൊന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാൻ കുക്കീസൊക്കെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി റെഡിയാക്കി ട്രേയിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വിട്ട് വിട്ട് വേണം വയ്ക്കാനായിട്ട്. എന്താ വെച്ചാൽ ഇത് ബേക്കായി വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് പൊങ്ങും, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വലിപ്പം വയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സ്പേസ് ഇടുന്നത്. അങ്ങനെ എല്ലാ കുക്കീസും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വെക്കാവുന്നില്ല, ചോക്ലേറ്റിൻ്റെ ചിപ്സ് തന്നെ വെച്ചാലും മതി. ഞാനിപ്പോൾ കാഷ്യൂന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം റെഡിയായിട്ട് ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചോക്ലേറ്റ് കുക്കീസ് റെഡി ആയിട്ടുണ്ടാവും. നമ്മളുടെ അടുപ്പ് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നമുക്കിത് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുവട് കെട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കുക. ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അടിയിലേക്ക് നമ്മളൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റിൽ ഇതുപോലെ തന്നെ കുക്കീസ് വയ്ക്കുക. കുക്കീസ് വെച്ചിട്ട് ആ പ്ലേറ്റ് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് മൂടി വയ്ക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഫ്ലെയിം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടി അത് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചൂടോട് തന്നെ എടുക്കരുത്, അപ്പോൾ അത് സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു കുറച്ച് നേരം അത് തണുക്കാൻ വെക്കുക. തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കുക്കീസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കീസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.